സ്വാഭാവികം. ഇപ്പോൾ വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടി കൂടി ചേരുന്നുണ്ട്. നന്ദൻ, ഞാൻ അതുകൊണ്ട് ഇടപെടുന്നു. മിനിസ്റ്റർ, താങ്കളുടെ ശ്രദ്ധയിൽ ഈ വാർത്ത വന്നോ എന്നതിൽ വ്യക്തതയില്ല. ഈ ഹൈടെൻഷൻ ലൈൻ കടന്നു പോകുന്നു എന്നതുകൊണ്ട് അതിന് താഴെ കുലച്ചു നിൽക്കുന്ന 400-ലധികം വാഴകൾ ആണ് ചുവടോടുകൂടി വെട്ടി നശിപ്പിച്ചിട്ടുള്ളത്. ഒരറിയിപ്പും നൽകിയില്ല KSEB എന്നാണ് ആ കർഷകൻ ഞങ്ങളോട് പറയുന്നത്. ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വളരെ ഗൗരവമായി തന്നെ അത് എടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഡിസ്ട്രിബ്യൂഷൻ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ കൃഷിവകുപ്പ് മന്ത്രി അതിൽ ഇടപെട്ടിട്ടെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ അവിടെ നിന്ന് റിപ്പോർട്ട് കിട്ടിയാൽ രണ്ടും കൂടി അന്വേഷിച്ച് വേണ്ട നടപടി ഉണ്ടാവും. മിനിസ്റ്റർ, ഇതിലിപ്പോൾ സാങ്കേതികത്വം ഉണ്ടാകാം KSEBക്ക്, ഒരു പക്ഷേ ഹൈടെൻഷൻ ലൈനിന് താഴെയാണല്ലോ എന്നുള്ളത്. പക്ഷേ ഇതൊരു അങ്ങേറ്റം മനുഷ്യത്വരഹിതമല്ലേ? അതാണ് ഡിസ്ട്രിബ്യൂഷൻ ഡയറക്ടറിന്റെ ഒരു അഭിപ്രായം അറിഞ്ഞ ശേഷമല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അന്വേഷിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒപ്പം ഈ കർഷകൻ പറയുന്നത് അവിടെ 50 കൊല്ലമായി പൂർവികരായ അടക്കം കൃഷി ചെയ്യുന്നുണ്ട്, ഈ ഹൈടെൻഷൻ ലൈൻ പോകുമ്പോഴും കൃഷി ചെയ്യുന്നുണ്ട് എന്നതാണ്. പക്ഷേ ഇപ്പോൾ ആ ലൈൻ താന്നു കിടക്കുന്നു എന്നാണ് കർഷകൻ പറയുന്നത്. ഇതേ വാഴക്കൃഷി അവിടെ ചെയ്തുകൊണ്ടിരുന്നതാണ് അദ്ദേഹം എന്നും പറയുന്നു. അവരുടെ ഒരു വർഷം എന്താ ഈ ലൈനിൽ പൊട്ടുന്നു എന്നുള്ളതാണെന്നാണ് പറയുന്നത്. ഇവര് ഇദ്ദേഹത്തിനോട് സംസാരിച്ച ശേഷമാണ് ചെയ്തു എന്നൊക്കെ പറയുന്നത്. എന്തായാലും ഡിസ്ട്രിബ്യൂഷൻ ഡയറക്ടറോട് കൃത്യമായി അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു അന്വേഷണം വരുമല്ലോ, അപ്പൊ രണ്ടും കൂടി നോക്കിയിട്ട് എന്താ നടപടി വേണ്ടത്. ഹൈടെൻഷന് താഴെ വലിയ നിയന്ത്രണങ്ങളുണ്ടോ മിനിസ്റ്റർ ഇത്തരം കൃഷിക്ക്? കൃഷി താഴെ കൃഷി ചെയ്യാനുള്ള ഒരു അനുമതിയുണ്ട്. അനുമതിയുണ്ട്. ഉണ്ട്. അതായത് വൻമരങ്ങളും വലിയ കെട്ടിടങ്ങളും മാത്രമല്ലേ ഒഴിവാക്കപ്പെട്ടിട്ടുള്ളൂ? ലൈനിൽ മുട്ടാൻ പാടില്ല എന്ന് മാത്രമേ. അതാണ് അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ മുട്ടി നിന്നു എന്ന് ആ കർഷകൻ മുട്ടി നിന്നു എന്നല്ല, അവിടെ ഏതോ അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. റൈറ്റ്, വളരെയധികം നന്ദി. എന്തായാലും അതെ, എന്തായാലും നടപടി ഒരു കുറ്റകരമായ അനാസ്ഥയെങ്കിൽ നടപടി ഉണ്ടാകും. അതോടൊപ്പം ഈ കർഷകര് അങ്ങനെയെങ്കിൽ എന്തെങ്കിലും സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി പരിഗണിക്കപ്പെടേണ്ടതല്ലേ? റിപ്പോർട്ട് കിട്ടാതെ എനിക്ക് എന്തെങ്കിലും പെട്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. റൈറ്റ്, വളരെ നന്ദി മിനിസ്റ്റർ. എന്തായാലും അനാസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നടപടി ഉണ്ടാകുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രിയും ഉറപ്പു നൽകുകയാണ്.